സർക്കാരിന്റെ പ്രളയാനന്തര ദുരിതാശ്വാസ പരാജയങ്ങൾക്കും ഭരണസ്തംഭനങ്ങൾക്കും വിശ്വാസികളോടുള്ള വഞ്ചനയ്ക്കും ക്രമസമാധാന തകർച്ചയ്ക്കുമെതിരെ UDF കളക്ട്രേറ്റ് ഉപരോധിച്ചു. ഉപരോധ സമരം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിലെത്തി രണ്ടു വർഷം പിന്നിട്ടിട്ടും ജനദ്രോഹകരമായ സമീപനമാണ് ഇടത് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഇതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ശബരിമലയിലെ സംഭവങ്ങളെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേന്ദ്രത്തിന്റെ കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജനം ഇതിന് തിരിച്ചടി നൽകുമെന്നും കുഞ്ഞാലിക്കുട്ടി അഭിപ്രായപ്പെട്ടു. പക്ഷേ കേരളത്തിലേക്ക് വന്ന കഴിഞ്ഞ 3 കൊല്ലം ഇവിടെ എന്ത് ചർച്ചയാണ് നടക്കുന്നത്? ഇവിടെ വല്ല വികസന പ്രവർത്തനത്തെ കുറിച്ച് ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഇവിടെ സാധാരണക്കാരന്റെ ജീവിത പ്രയാസം ഒന്ന് ഏറ്റെടുക്കാൻ വേണ്ടി ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? സാധാരണക്കാരന്റെ വിഷമം അവനേ അറിയുള്ളൂ. ഇന്ന് പണിയില്ല, പണമില്ല, കയ്യിലൊന്നുമില്ല. അതുപോലെ തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക് കിട്ടുമെന്ന പ്രതീക്ഷയില്ല, പിറ്റേന്നും കിട്ടുമെന്ന പ്രതീക്ഷയില്ല. എവിടുന്ന് കിട്ടാനാണ്? അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് കഴിഞ്ഞാല് എവിടുന്നെങ്കിലും ഒന്ന് വാങ്ങി കടം വാങ്ങി കഴിയാന്ന് വിചാരിച്ചാൽ അതിന് മാർഗമില്ല. വിലക്കയറ്റം ഒരു ഭാഗത്ത്, വിൽക്കുന്ന സാധനത്തിനൊന്നും വിലയില്ലായ്മ മറുവശത്ത്, കൂലിപ്പണി പോലും ഇല്ല. അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ സംസ്ഥാനം വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, തലസ്ഥാനം ഒരു ആകർഷണീയ സംസ്ഥാനമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു. UDF ജില്ലാ ചെയർമാൻ PT അജയമോഹൻ അധ്യക്ഷനായി, MLA മാരായ AP അനിൽകുമാർ, PU ഉബൈദുള്ള, ആബിദ് ഹുസൈൻ തങ്ങൾ, TV ഇബ്രാഹിം, മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ്, ജില്ലാ സെക്രട്ടറി UA ലത്തീഫ്, കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് VV പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ്, ഹെഡ് ഓഫീസ് കോട്ടക്കൽ, 24 ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് 1937. സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ.